Hi all, it's me Zohra Haskar. Welcome back to our channel. ഇനി ഞാൻ വന്നിട്ടുള്ളത് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. ഞാൻ ലാസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ഒരു കോർണർ ഗാർഡൻ ഐഡിയ ആണ്. അതിൽ ഗാർഡനിൽ ഞാൻ സിമെന്റ് കൊണ്ടുള്ള മഷ്റൂം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് അത് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു മഷ്റൂം ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. മഷ്റൂം ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് സിമെൻറ്റ് ഗ്രൗട്ടാണ്. അതിന് തുല്യ അളവിലാണ് നമ്മൾ എടുക്കേണ്ടത് സിമെൻറ്റും എം സാൻഡും. ഇനിയിപ്പോൾ എം സാൻഡ് ഇല്ലെങ്കിൽ മണൽ വെച്ചിട്ടായാലും വേണ്ടില്ല, തുല്യ അളവിൽ എടുക്കാം. അതിന് ശേഷം നമ്മുടെ വീട്ടിലുള്ള പഴയ കോട്ടൻ്റെ എന്തെങ്കിലും തുണി ഉണ്ടെങ്കിൽ അതെടുക്കാം. ചെറിയ പീസ്, നമുക്ക് എത്ര വലിപ്പമുള്ള മഷ്റൂമാണ് വേണ്ടത് ആ അളവിൽ നമുക്ക് എടുക്കാം. അപ്പോൾ ഞാനിത് കുറച്ചൊരു പാകത്തെ വലിപ്പമുള്ള ഒരു മഷ്റൂമാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പോൾ ആ തുണി വിരിച്ചതിന് ശേഷം അതിലോട്ട് ഈ ഗ്രൗട്ട് ഇടും. അപ്പോൾ ഇതിൻ്റെ ഒരു നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ എത്രമാത്രം ലൂസ് വേണം എന്നുള്ളതൊക്കെ, അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ ചെയ്തതിന് ശേഷം ദാ ഇങ്ങനെ ഈ തുണി കൂട്ടിപ്പിടിക്കുക. കൂട്ടിപ്പിടിച്ചിട്ട് ഒന്നിങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുക. ഡാബ് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ മഷ്റൂം ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ ഹോളൊന്നും വരാതിരിക്കാനാണ്. പിന്നെ ഈ തുണിയുടെ ഒരു പീസ് തന്നെ എടുത്തിട്ട് നമുക്ക് അഴിക്കാൻ കഴിയുന്ന രൂപത്തിൽ നല്ല മുറുക്കി കെട്ടിക്കൊടുക്കുക. അഴിക്കാൻ കഴിയണം, പക്ഷേ നന്നായിട്ട് മുറുകെ വേണം, ആ രൂപത്തിൽ കെട്ടിക്കൊടുക്കുക. നമുക്ക് ഇനിയിപ്പോൾ ഇതിൻ്റെ പീസല്ല, ഇനി ഒരു ചെറിയൊരു കയർ കൊണ്ടാണെങ്കിലും പ്രശ്നമില്ല, അങ്ങനെ കെട്ടിക്കൊടുക്കുക. ഇപ്പോൾ കെട്ടിയതിന് ശേഷം ഒരു കത്രിക എടുത്തിട്ട് ഈ ബാക്കിയുള്ള ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയാം. ഈ ബാക്കിയുള്ള ഭാഗം നമുക്ക് ഒരാവശ്യവുമില്ല. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ തുണി എത്ര നമുക്ക് ആവശ്യമുണ്ട് എന്നുള്ളത്. നമുക്കങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്താണ് മനസ്സിലാവുക എത്ര വേണം എന്നുള്ളത്. പിന്നെ ഒരു മഷ്റൂമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. പിന്നെ അത് നന്നായിട്ട് ഇങ്ങനെ 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 പരത്തി കൊടുക്കുക. പരത്തി കൊടുത്തതിന് ശേഷം ദാ ഈ ഇതുപോലുള്ള ഒരു പാത്രം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത് ഐസ്ക്രീമിൻ്റെ ഒരു ബോട്ടിലാണ്, അത് കഴിഞ്ഞതാണ്. അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ നന്നായിട്ട് ഡാബ് ചെയ്ത് കൊടുക്കുക. എൻ്റെ കയ്യിൽ ഈ ഐസ്ക്രീമിൻ്റെ ബോട്ടിലുണ്ടായതുകൊണ്ട് ഞാനത് എടുത്തുന്നേ ഉള്ളൂ. നിങ്ങളെ കയ്യിൽ ആ രൂപത്തിലുള്ള എന്ത് ബോട്ടിലെടുത്താലും പ്രശ്നമില്ല. നമ്മളിങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് പൊട്ടിപ്പോവരുത്. അങ്ങനെ കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ളൊരു ബോട്ടിൽ വേണം എടുക്കാനും. അത്യാവശ്യം ഡാബ് ചെയ്ത് ഇങ്ങനെ കൊടുക്കണം, മെല്ലെ മെല്ലെ ഇങ്ങനെ എല്ലാ സൈഡിലും ഇങ്ങനെ. അതിങ്ങനെ ആ കുഴിഞ്ഞ് വരാൻ വേണ്ടിയാണ് നമ്മൾ മഷ്റൂമൊക്കെ ഒന്നിങ്ങനെ ചില സമയത്ത് കുഴിഞ്ഞ് നിൽക്കുമല്ലോ, കാണുമ്പോൾ ആ ഒരു നാച്ചുറൽ ഫീല് തോന്നണം. അതിന് വേണ്ടിയാണ് ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുന്നത്, ആ ഉള്ളിലോട്ടിങ്ങനെ കുഴിഞ്ഞ് വരാൻ. അതിന് ശേഷം അത് എടുത്ത് മാറ്റുക. അപ്പോൾ ഞാൻ അതേപോലെ തന്നെ വേറെ രണ്ട് മൂന്നെണ്ണം കൂടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിങ്ങനെ സ്പീഡിൽ കാണിക്കുകയാണ്. ഇപ്പോൾ ഞാൻ വെച്ചിട്ടുള്ളത് പഴയൊരു പോട്ടിൻ്റെ മുകളിലാണ്. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഐസ്ക്രീം ബോട്ടിലിൻ്റെ മുകളിൽ തന്നെ വെക്കണമെന്നില്ല എന്നുള്ളത്. ഇനി നെക്സ്റ്റ് ഞാൻ ഉണ്ടാക്കുന്നത് അതിൻ്റെ കാലാണ്, മഷ്റൂമിൻ്റെ കാല്. അതിന് വേണ്ടത് ഒരു പഴയ സോക്സാണ്. നിങ്ങളെ വീട്ടിലൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു പഴയ സോക്സ്, ആ പഴയ സോക്സ് അതിൻ്റെ മുകളിൽ ഇങ്ങനെ വലിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് അതിലോട്ട് സെയിം സിമെൻറ്റ് ഗ്രൗട്ട് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഫില്ല് ചെയ്യണം. നമുക്ക് എത്രമാത്രം ഈ കാലിൻ്റെ ലെങ്ത്ത് വേണം അതിനനുസരിച്ചിട്ട് നമ്മൾ നീട്ടി കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ ഒരു ഏകദേശ കണക്കാണ് എടുത്തിട്ടുള്ളത്. ഇങ്ങനെ ചെയ്തിങ്ങനെ കൊടുക്കുക. നമ്മൾ നീളത്തിലിങ്ങനെ വെച്ചിങ്ങനെ പിടിച്ച് നോക്കുക. ഇങ്ങനെ പിടിക്കുമ്പോൾ നമുക്ക് മനസ്സിൽ തന്നെ തോന്നും ഏകദേശം എത്ര ലെങ്ത്ത് വേണം നമ്മൾ ഉണ്ടാക്കുന്ന മഷ്റൂമിൻ്റെ കാലിന് എന്നുള്ളത്. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കൈപ്പത്തിയോളം നീളത്തിലെടുത്താലും പ്രശ്നമില്ല. ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ആ ഒരു ലെങ്ത്തിലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മളിതിങ്ങനെ നന്നായിട്ട് ഉരുട്ടി കൊടുക്കുക. ഇതിൻ്റെ അടിഭാഗം കുറച്ച് വീതിയിൽ, മുകൾ ഭാഗം വീതി കുറച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ. ആ മഷ്റൂമിൻ്റെ മുകൾ ഭാഗം വരുന്ന ഭാഗത്ത് വെക്കാനുള്ളതാണ് ആ വീതി കുറഞ്ഞ ഭാഗം. അടിഭാഗം ഇങ്ങനെ നന്നായിട്ട് വീതിയിലും കൊടുക്കുക. അപ്പോൾ നമ്മളിങ്ങനെ ഉരുട്ടി കൊടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ കുറേശ്ശെ സിമെൻറ്റ് മുകളിലോട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം നമ്മൾ മഷ്റൂം ചെയ്ത പോലെ തന്നെ എത്ര ലെങ്ത്ത് വേണോ ആ ലെങ്ത്തിനനുസരിച്ചിട്ട് നമ്മളിതും കെട്ടിക്കൊടുക്കുക. ഇത് മുറുക്കി കെട്ടണം, അഴിക്കാനും കഴിയണം, ആ രൂപത്തിൽ തന്നെ വേണം ഇതും ചെയ്യാൻ. പിന്നെയും ഇതിങ്ങനെ ഉരുട്ടി കൊടുക്കുക. കണ്ടോ, അടിഭാഗത്ത് ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുക. നമുക്ക് അവിടെ കുറച്ച് വീതി കൂട്ടുകയും ചെയ്യുക. ആ രൂപത്തിൽ ഇങ്ങനെ നന്നായിട്ട് ചെയ്തെടുക്കുക. ഈസി ആയിട്ട് ചെയ്യാൻ കഴിയുന്നൊരു ഐഡിയ ആണിത്. പക്ഷേ നിങ്ങൾക്ക് കാണുമ്പോൾ അത് ഭയങ്കര ടഫായിട്ട് തോന്നും, പക്ഷേ ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടും ഇല്ല. പിന്നെ ഇങ്ങനെ നന്നായിട്ട് ചെയ്തെടുക്കുക.
ഇപ്പോൾ അതെ ഏകദേശം ഈ ഒരു ലെങ്തിൽ പിടിച്ചിട്ട് ഞാൻ അതിൻ്റെ ബാക്കി ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അതിന് ശേഷവും ഒന്നുകൂടി ഇങ്ങനെ ഉരുട്ടി കൊടുക്കുക. ഇപ്പോൾ നേരത്തെ ആ മഷ്റൂമിൻ്റെ മുകൾ ഭാഗം കട്ട് ചെയ്ത് അതേ രൂപത്തിൽ തന്നെയാണ് നമുക്കിത് കട്ട് ചെയ്ത് കളയേണ്ടത്. എത്ര ലെങ്ത്ത് വേണോ ആ ലെങ്ത്ത് പിടിക്കുക, ബാക്കി കട്ട് ചെയ്ത് കളയാം. ഇപ്പോൾ അതെ അതിൻ്റെ കാൽ ഭാഗവും ആയിട്ടുണ്ട്. അപ്പോൾ അതെ രണ്ടെണ്ണം ഉണ്ടാക്കിയതും ഇത് ഇവിടെ ഇരിക്കുന്നുണ്ട്, അതിൻ്റെ മുകൾ ഭാഗവും അതിൻ്റെ കാൽ ഭാഗവും. ഇനി ഇത് നമുക്ക് ഉണങ്ങാൻ വേണ്ടി വെക്കണം. ഉണങ്ങാൻ ഒരു നല്ല വെയിലുള്ളൊരു ദിവസമാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് ദിവസം മതി, അപ്പോഴേക്കും അത് ഉണങ്ങിയിട്ടുണ്ടാവും. ഇപ്പോൾ അതെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴേക്കും നല്ല വെയിലുള്ളത് കൊണ്ട് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. പിന്നെ ഐസ്ക്രീമിൻ്റെ ബോളിൻ്റെ മുകളിൽ നിന്നത് മെല്ലെ എടുക്കുക, ടൈറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഈസി ആയിട്ട് നമുക്കത് കിട്ടും. അതിനുശേഷം ഇപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് പറഞ്ഞിരുന്നു നമുക്ക് അഴിക്കാൻ കഴിയുന്ന രൂപത്തിൽ കെട്ടണം എന്ന്. ഇപ്പോൾ അതേ ഞാനതിങ്ങനെ അഴിച്ചെടുക്കുകയാണ്. ഇത് അഴിക്കാനൊരു ബുദ്ധിമുട്ടൊന്നും ഇല്ല. ഇനിയിപ്പോൾ അഥവാ നമുക്ക് ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു കത്രിക എടുത്തിട്ട് മെല്ലെ ആ ഭാഗം ഒന്നിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ അത് വലിച്ചെടുക്കാൻ ഈസി ആയിരിക്കും. ഇപ്പോൾ ഞാൻ അതുപോലെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയാണ് ഞാൻ ഈ കത്രിക കൊണ്ട് ചെയ്യുന്നത്. അത് ഒരു കുഴപ്പമില്ലാതെ ഞാൻ കെട്ടിവെച്ചതായിരുന്നു. ഇപ്പോൾ അതെ കട്ട് ചെയ്ത് ഞാനത് തുണി അതിൻ്റെ മുകളിൽ നിന്ന് എടുക്കുവാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാത്തന്നെ ഒരു മഷ്റൂമിൻ്റെ ഒരു പകുതി ഭാഗം ഇങ്ങനെ കാണുന്നത് പോലെ ഉണ്ടാവും അല്ലേ. ഇപ്പോൾ സിമെൻ്റ് കൊണ്ട് കാണുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു രൂപം കിട്ടുന്നില്ല. ഈ മഷ്റൂമിൻ്റെ അടിഭാഗത്ത് ഇങ്ങനെ അതിൻ്റെ ഇതളുകൾ ഇങ്ങനെ നിൽക്കുന്ന ഒരു ഫീലില്ലേ, ആ രൂപത്തിന് വേണ്ടിയാണ് ഞാനിങ്ങനെ ഡാബ് ചെയ്യാനൊക്കെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നത്. പിന്നെ ഈ മുകൾ ഭാഗത്തും അങ്ങനെ ആ ഒരു രൂപമൊക്കെ വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ചെറിയ കത്തി കൊണ്ടോ എന്തെങ്കിലും ഒക്കെ ഇങ്ങനെ വരഞ്ഞു കൊടുത്താൽ മതി. അപ്പോൾ രണ്ടും ഞാനിതുപോലെ അഴിച്ചെടുക്കുകയാണ്. സ്പീഡിലാണ് ഇനി കാണിക്കുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ വീഡിയോ ലെങ്ത്ത് കൂട്ടേണ്ട എന്ന് കരുതിയാണ്. ഇനി നമുക്ക് അതിൻ്റെ കാലിൻ്റെ ഭാഗം അഴിച്ചെടുക്കാം. സെയിം മെത്തേഡ് തന്നെ, നേരത്തെ പറഞ്ഞ പോലെ ഈസി ആയിട്ട് വെക്കുക. അഴിച്ചെടുക്കാൻ പറ്റുന്ന രൂപത്തിൽ ഇതൊക്കെ ഈസി ആയിട്ട് നമുക്ക് കഴിയും. ഇപ്പോൾ ഇത് ഈ രൂപത്തിലുള്ള ഒരു സോക്സ് ആയതുകൊണ്ട് ആ കാലിലും അതുപോലുള്ള ആ ഒരു മോഡൽ വന്നിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ ഏത് രൂപത്തിലുള്ള സോക്സ് ആണോ ഉള്ളത് അപ്പോൾ ആ ഒരു രൂപത്തിലായിരിക്കും ആ കാലിൽ വന്നിട്ടുണ്ടാവുക. ഇപ്പോൾ ഈ രൂപം ഉള്ളത് കൊണ്ട് ഇതിന് കാണാൻ ഒരു അത്യാവശ്യം ഭംഗിയുണ്ടായിരുന്നു. ഇങ്ങനെ വരകളുള്ളത് കൊണ്ട് നമ്മുടെ കയ്യിലുള്ളത് മാത്രം നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ അത് ഏകദേശം മഷ്റൂമിൻ്റെ ആ ഒരു രൂപത്തിലായിട്ടുണ്ട്. ഒന്നിൽ കൂടുതൽ മഷ്റൂം ഉണ്ടാക്കിയത് കൊണ്ട് ഈ ഉണ്ടാക്കിയതിൽ മുകൾ ഭാഗത്തിന് ഏത് കാൽഭാഗമാണോ സ്യൂട്ടാവുന്നത് ആ ഭാഗം വെച്ച് കൊടുക്കുക. പിന്നെ ഈ കാൽഭാഗത്തിൻ്റെ അടിഭാഗം ഇങ്ങനെ നമ്മൾ ഒന്നിങ്ങനെ ഉരസി കൊടുക്കുക. മഷ്റൂം വെക്കുന്ന ഭാഗമാണത്, അതിങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ കൃത്യമായിട്ടുണ്ടാവില്ല, നമ്മൾ അങ്ങനെ വെച്ച രൂപത്തിലല്ലേ ഉണ്ടാവില്ല. അപ്പോൾ ഒന്നിങ്ങനെ ഉരസി കൊടുത്ത് ആ ഭാഗം കറക്റ്റാവും. അതിനുശേഷം ആ മഷ്റൂമിൻ്റെ മുകൾ ഭാഗം ഇങ്ങനെ കമിഴ്ത്തി പിടിച്ചിട്ട് അതിൽ ഗ്രൗട്ട് ഇട്ട് കൊടുക്കുക. അത് കുറച്ചും കൂടിയും ഒരു തിക്കുള്ള ഗ്രൗട്ട് വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ. കുറച്ചും കൂടി സിമെൻ്റ് അതിൽ ആഡ് ചെയ്യുക, നമുക്കതിങ്ങനെ ഒട്ടിച്ച് വെക്കാനുള്ളതാണ്. അപ്പോൾ ഇതിങ്ങനെ കമിഴ്ത്തി പിടിച്ച് അതേ രൂപത്തിൽ തന്നെ പിന്നെ ഈ ലെഗ് അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഒരു നിൽക്കുന്ന രൂപത്തിൽ വേണം നമ്മൾ വെച്ച് കൊടുക്കാൻ. എന്നിട്ട് മെല്ലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. അത് ചിലപ്പോൾ കുറച്ചൊക്കെ അതിൽ നിന്ന് ചാടിപ്പോവുകയോ ഒക്കെ ചെയ്യും. ഒന്നിങ്ങനെ സെറ്റായി കഴിഞ്ഞാൽ ഒന്ന് തിരിച്ച് പിടിച്ചതിന് ശേഷം ഇങ്ങനെ കുറച്ചുകൂടി അതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഒട്ടി പിടിക്കുന്നുണ്ട് തോന്നിക്കഴിഞ്ഞാൽ ചെയ്ത് കൊടുക്കുക. സെയിം ടൈമിൽ തന്നെ ചെയ്യരുത്. ഇത് ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ അതിലിങ്ങനെ സെറ്റാവാൻ തുടങ്ങും. അപ്പോൾ ഇപ്പോൾ അതായത് നമ്മൾ കൈകൊണ്ട് ചെയ്യുമ്പോഴൊക്കെ അതിലിങ്ങനെ ഒട്ടി പിടിക്കുന്നുണ്ട്. അപ്പോൾ അതിങ്ങനെ നന്നായിട്ട് അതിലിങ്ങനെ സെറ്റാക്കി കൊടുക്കുക. കൈ കൊണ്ട് ഇങ്ങനെ ആക്കുകയാണെങ്കിൽ ശരിക്ക് അതിലിങ്ങനെ പിടിച്ച് നിൽക്കും. അപ്പോൾ അതെ അത് ആയിട്ടുണ്ട്. അതിന് ശേഷം അതിലൂടെ ഒരു ഗ്രൗട്ട് കുറച്ചുകൂടി ഇട്ട് കൊടുക്കുക. നമ്മൾ ആ ഫില്ല് ചെയ്ത് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെയാകുമ്പോൾ ചിലപ്പോൾ അത് ആ കാല് അതിൽ നിന്ന് പോരാൻ സാധ്യത കുറവാണ്. അതെല്ലാം നമ്മൾ കുറച്ചാണ് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് കാല് പോരാൻ സാധ്യത വളരെ കൂടുതലുമാണ്. അപ്പോൾ ഇതേ സെയിം മെത്തേഡിൽ ഞാൻ നെക്സ്റ്റ് മഷ്റൂമും ചെയ്യുകയാണ്. രണ്ട് മഷ്റൂമും രണ്ട് ദിവസത്തിന് ശേഷം നന്നായിട്ട് നനച്ച് കൊടുക്കുക ഉണങ്ങിയതിന് ശേഷം. ഇപ്പോൾ ഞാനിതാ 5 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ 5 എണ്ണം കൂടി നിങ്ങൾക്ക് കാണിക്കുകയാണ്. ഞാൻ 2 എണ്ണം മാത്രമേ ചെയ്തത് നിങ്ങൾക്ക് കാണിച്ച് തന്നിട്ടുള്ളൂ. ഇപ്പോൾ അതും ഒരു 3-4 ദിവസത്തിന് ശേഷം, നല്ല വെയിലുണ്ടെന്നുണ്ടെങ്കിൽ 2 ദിവസം മതി, ഇല്ലെങ്കിൽ 4 ദിവസം. അതിന് ശേഷം ഉണങ്ങിയതിന് ശേഷം ഞാനിതിൽ വൈറ്റ് കളർ കൊടുക്കുകയാണ്. നമുക്ക് ഇഷ്ടപ്പെട്ട കളർ കൊടുക്കാം. ഞാൻ വൈറ്റാണ് കൊടുക്കാൻ കരുതിയിട്ടുള്ളത്, എങ്കിലല്ലേ ആ ഒരു നാച്ചുറൽ ലുക്ക് കിട്ടുകയുള്ളൂ. ഇപ്പോൾ ഇനി അതല്ല, നിങ്ങൾക്ക് റെഡ് കളർ കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ വൈറ്റ് ഇങ്ങനെ ആ ഒരു സർക്കിൾ വരുന്ന രൂപത്തിൽ ഏത് രൂപത്തിൽ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. എല്ലാ ഭാഗത്തും കൊടുക്കാം. ഞാനൊരു 3 കോട്ട് കൊടുത്തിട്ടുണ്ട് ഈ വൈറ്റ് സിമെൻ്റ്. അതുപോലെ നിങ്ങൾക്കും ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ ചെയ്യുന്ന രൂപത്തിലാണ് എനിക്കിഷ്ടപ്പെട്ടത്. റെഡ്
ഇഷ്ടമല്ല എന്നല്ല, പക്ഷേ ഇതൊരു നാച്ചുറൽ ലുക്ക് കിട്ടും. ഇപ്പോൾ ഈസി ആയിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു മഷ്റൂമാണിത്. നിങ്ങൾക്കിത് കാണുമ്പോൾ ഭയങ്കര റിസ്ക് ആണെന്ന് കരുതും, പക്ഷേ ഒരു റിസ്ക്കുമില്ല. ഈസി ആയിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു സിമെൻറ്റ് മഷ്റൂമാണിത്. അപ്പോൾ ഇനിയിത് നമുക്ക് എൻ്റെ ഗാർഡനിലൊക്കെ ഒന്ന് വെക്കുന്നത് നോക്കാം. ആദ്യം ഞാൻ വെക്കുന്നത്, ഞാനൊരു പുതിയൊരു പോണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പോണ്ടിൻ്റെ സൈഡിലാണ് ഈ പോണ്ട് ഉണ്ടാക്കുന്നൊരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഈ പോണ്ടിൻ്റെ സൈഡിലുള്ള ചെടികൾക്കിടയിലൂടെ ഇങ്ങനെ ഈ മഷ്റൂം വെക്കുമ്പോൾ അവിടെ മഷ്റൂം ഉണ്ടായതുപോലെ നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. ഇവിടെ മൂന്നെണ്ണം വെക്കുന്നുണ്ട് ഞാൻ. എങ്ങനെയാണ് വെക്കുമ്പോൾ കറക്റ്റ് എന്ന് നോക്കിയിട്ട് വെക്കുവാണ്. ഇപ്പോൾ ഈ കാണിക്കുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുള്ളതാണ്, കോർണർ ഗാർഡൻ ഐഡിയാസിൽ ഇത് വെക്കുന്നത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്നതാണ്. ഇപ്പോൾ ഇത് ഏകദേശം വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ്. ഇനി നിങ്ങൾക്ക് ഈ വൈറ്റ് കളറ് കുറച്ചുകൂടി നാച്ചുറൽ ആക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ഒരു ഗ്രേ കളർ ചെറുതായിട്ട് കൊടുത്തിട്ട് ഈർക്കിൽ വെച്ചിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ആ ഒരു മഷ്റൂമിൻ്റെ മുകളിലുള്ള ആ ഗ്രേ കളറും നമുക്ക് വന്ന് കിട്ടും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്ക് ഇനി പുതിയ വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, ബൈ.